ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നല്ലൊരു നെല്ലിക്കച്ചാറാട്ടാ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇതിൽ കൂട്ടുന്നില്ല കേട്ടോ. അതൊരുപാട് കാലം വേണമെങ്കിൽ ഇരിക്കും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് നെല്ലിക്ക ഒന്ന് ആവി കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാനൊരു പേൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പച്ചമുളകൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെച്ച് വറുത്തെടുക്കുക. അത് നമുക്ക് എത്ര എരിവ് വേണ്ടി വെച്ചാൽ അത് കുറച്ച് ആദ്യം മറ്റൊരു മുളക് കുറച്ച് വറുത്തെടുത്ത് വെച്ച് ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിയാണ് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ എത്ര അളവെടുക്കുന്നതനുസരിച്ചുള്ള എടുക്കുക കേട്ടോ. ഇത് അതി കുറച്ച് നെല്ലിക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലി തീ കുറച്ച് വെച്ചിട്ട് തന്നെ അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇനി കുറച്ച് ഉലുവ കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം കേട്ടോ. പിന്നെ വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കണം കടുക് ഇട്ടതിന് ശേഷം. അപ്പം അങ്ങനെ കടുകൊക്കെ അതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാം. നെല്ലിക്കച്ചാർ പിന്നെ ഇങ്ങനെ അവിടെ ഇട്ടച്ചാൽ ഒരു കേടും വരാതെ കുറേ കാലം ഇരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വറുത്തൊക്കെ എടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പാനക്ക് തന്നെ എണ്ണ ഇട്ട കാര്യമായിട്ട് ഇതിക്ക് വേണ്ടത് സുർക്ക കുറച്ച് ഒഴിക്കൊണ്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ തന്നെയാണ് കാര്യമായിട്ട് ഇരിക്കാനുള്ളത്. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടെടുത്ത് അതൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാണ്. പച്ചമുളക് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നെല്ലിക്ക ആവി കയറ്റി വെച്ചതായിരുന്നു കേട്ടോ. 1/2 കിലോ നെല്ലിക്ക ഒക്കെ ഉണ്ടാവും. നെല്ലിക്ക കറക്റ്റ് അറിയില്ല, കാരണം കൊടുന്ന് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ എടുത്തതൊന്നും ചെയ്യും. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് ആ എണ്ണയിലൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ. ആവി കയറ്റിയതാണെങ്കിലും കൂടി ഒന്ന് ആവി കയറ്റിയിട്ട് വെള്ളം അടിയിൽ വെച്ചിട്ട് മേലെ നെല്ലിക്ക വെച്ച് ആവി കയറ്റി കേട്ടോ. വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതല്ല കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ വറ്റൽ മുളക് വറുത്ത് വെച്ചതുണ്ടല്ലോ, മല്ലിയും കൂടി അതിട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയും വറ്റൽ മുളകും കൂടി വറുത്ത് വെച്ചത് ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് അതും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ പിന്നെ വേറെ മുളക് പൊടി ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ അയക്കുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഇടാനുള്ള മടികൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് വോയിസ് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഉലുവ കടുക് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഇനി വേറെ കായൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ. ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് തളിച്ച വെള്ളമാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ അല്ലേ കാര്യമായിട്ട്, എണ്ണ കുറച്ച് നമ്മൾ എണ്ണ മേലെ ഇതെങ്ങനെയാലും തെളിഞ്ഞ് നിൽക്കും. കുറച്ച് എണ്ണ അധികം ഒഴിച്ചതാണ്, അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുപ്പിയിൽ കുറച്ച് കൂടെ ഉണ്ടായത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സുർക്ക വേണ്ടാത്തവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെല്ലിക്കും പുളിയുണ്ടല്ലോ, കുറച്ച് സുർക്ക വെച്ചിട്ട് ഇനിതട്ടാ. അതിപ്പോൾ ഇങ്ങനെ കട്ടിയുണ്ട് എന്നോ, വല്ലാതെ കട്ടിയതായില്ലെങ്കിലും ഇനിയതൊന്നുണ്ട് ചൂടാറിയാൽ പാകത്തിനുള്ള കട്ടി വരും. ഇതൊന്നുണ്ട് ചൂടാവട്ടെട്ടാ. സുർക്ക വെച്ചിട്ടൊന്നുണ്ട് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ പെട്ട് കൊടുക്കാം. ഇതട്ടാ
തിളച്ച് ഞാൻ ഓഫാക്കി. അപ്പം അച്ചാർ ഇവിടെ റെഡിയായി. എന്താട്ടാ, നല്ല കുറുകിയ അച്ചാറാണിത്. ബൈ, അസ്സലാമു അലൈക്കും.